ആ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ബി എൻ കെ വ്ളോഗിൻ്റെ ഒരു ഫുഡിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഈ സമയത്ത് ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ. ആ ചക്ക വെച്ച് എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കണം എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുപ്പുള്ള ചക്കയാണ്, വരിക്ക് ചക്കയല്ല. അതുകൊണ്ട് നമ്മൾ നൂല് പോലെ കിട്ടുന്നതുകൊണ്ട് നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. ഒരു കപ്പ്, ഒരു മുറി തേങ്ങ, ഒരു 250-300 ഗ്രാം പൊടി അരിപ്പൊടി, അത് പത്തിരിക്ക് അപ്പത്തിനൊക്കെ കുഴക്കുന്ന പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 250 ഗ്രാം മധുരത്തിന് ശർക്കര, നിങ്ങൾക്ക് 250-300 എങ്ങനെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. പഴച്ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 250 ഗ്രാം ചേർക്കുന്നത്. ഇത് കശുവണ്ടിപ്പരിപ്പും കിസ്മസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് തേങ്ങ വറുത്തതുകൊണ്ട് അത് നമ്മളിതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, മറന്നുപോയി. നമ്മൾ ഇനി അത് വേവിക്കണം. വേവിക്കാനായിട്ടൊരു ചെറിയ കുക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ ചക്ക അടിച്ചു വെച്ചത് നമ്മൾ ഇട്ടിരുന്നു. ആ ശർക്കര നമ്മൾ ഇതിലൊഴിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഒന്നിച്ചൊറ്റ അടിക്ക് ഇത് കഴിയും. ഇതിൽ മണ്ണോ കരടോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. പിന്നെ നമ്മളതിൽ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അതേ ശർക്കര ഉരുകാനും അത് ചക്ക ഒന്ന് വേവാനും, ചക്കയിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ വേവിക്കാൻ വേണ്ടിയാണ് കേട്ടോ. രണ്ട് വിസിൽ കേട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം. അതിന് നമ്മളൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അടിച്ചു വെച്ച ചക്കയും ശർക്കരയും കൂടിയത് മിശ്രിതം നമ്മളതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചെരുവിയത്, അരമുറി തേങ്ങ ചെരുവിയതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കയും ജീരകമാണ്, ചെറിയ ജീരകം. അത് പൊടിച്ചതാണ്, ഞാൻ കല്ലിലിട്ട് പൊടിച്ചതാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അര ടീസ്പൂൺ. ഇനി നമ്മൾ അടിച്ചുകൊണ്ട് വന്നത് ഒന്ന് മിക്സ് ചെയ്യണം. അരിപ്പൊടി നമ്മുടെ ഇപ്പം അടിച്ചുകൊണ്ട് വന്നതും കൂടി മിക്സ് ചെയ്യണം. എനിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഈ അരിപ്പൊടിക്ക് ഇതിൽ കുഴയ്ക്കാനായിട്ട് ആവശ്യമായി വന്നത്. നിങ്ങളുടെ താല്പര്യത്തിനത് ഉപയോഗിക്കാം. ഇതിലിത്തിരി സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വട്ടയപ്പമുള്ള ചക്ക വെച്ചിട്ടുള്ള ഒരു വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇതിൽ കുഴയ്ക്കാൻ പറ്റുന്നില്ല, നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്, ആ പാത്രത്തിലിട്ടാണ് കുഴയ്ക്കുന്നത്. കൈയിട്ട് കുഴയ്ക്കുന്നവർക്ക് കൈയിട്ട് കുഴയ്ക്കാം, കയ്യിലിട്ട് കുഴയ്ക്കണമെങ്കിൽ കയ്യിലിട്ട് കുഴയ്ക്കാം. എനിക്ക് ഇതിൽ 2 ഗ്ലാസ് വെള്ളം ആവശ്യമായി വന്നു കേട്ടോ. അതായത് നമ്മൾ ദോശമാവിനൊക്കെ ഇത്തിരി കട്ടി വേണം. നമുക്ക് കോരി ഒഴിച്ച് നമ്മൾ പ്ലേറ്റിൽ വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് ഇത്തിരി ഒഴിച്ച് വെള്ളം ഒഴിച്ച് ചെയ്യുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് വീർക്കാൻ പാടായിരിക്കും. അത് നമ്മൾ വേറെ സ്റ്റീൽ ബൗളിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് ജോയിൻ്റായി വെക്കാനായിട്ട് ഒരു അരമണിക്കൂർ അധികം കൂടുതലിരുന്നോട്ടെ. ഞാനൊരു ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാനിത് വെക്കുന്നുണ്ട്. അടച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കിസ്മസും തേങ്ങക്കൊത്തും എല്ലാം അടിച്ച് വരുന്നത്. ഇപ്പം നല്ലോണം ആയി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, മാവൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊലിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മുടെ ദോശമാവിനൊക്കെ ഇത്തിരി കട്ടിയുണ്ട്, അത്ര വേണം. ഒരുപാട് ആയി കഴിഞ്ഞ് വീർക്കാൻ പാടായിരിക്കും. ഇനി നമ്മൾ ആ ഇഡ്ഡലിപ്പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കോരി ഒഴിക്കുന്നു. അതിൽ 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്, 2 വലിയതാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം നമ്മൾ വെച്ച് അതിൽ മീതെ നമ്മൾ പകുതി കിസ്മസും മറ്റേ തേങ്ങക്കൊത്തും കശുവണ്ടിപ്പരിപ്പും വെച്ചു. രണ്ടാമത്തെ നമ്മൾ വയ്ക്കണു അതുപോലെ തന്നെ. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ 2 എണ്ണത്തിനുള്ളതാണ് നമുക്ക് ഉണ്ടായത് കേട്ടോ, അത്ര വെച്ചെടുത്തിട്ട്. അപ്പോൾ നമ്മൾ ടീസ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കശുവണ്ടിപ്പരിപ്പ്, തേങ്ങക്കൊത്ത്, മുന്തിരി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതായതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് ഇണ്ടിങ്ങി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ടേസ്റ്റാണ് ഇത്, പിന്നെ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചേക്കണത്. അത് കഴിഞ്ഞൊരു 20-25 മിനിറ്റ് നമ്മൾ ആവി ഒള്ളിക്കുക. ആവി ഒള്ളിച്ചിട്ട് നമുക്കത് എടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത് തുറക്കുമ്പോൾ. നല്ല മണച്ചക്കയുടെ ഒക്കെ നല്ല ഫ്ലേവർ, മറ്റേ ഏലക്കയുടെയും കൂടി നല്ല ഒരു മണം വരുന്നുണ്ട് ആവി കൊണ്ട് അടിക്കുമ്പോൾ.
നമ്മുടെ ഇത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് എടുക്കാൻ ശ്രമിക്കുന്നത്. ചെറുതായിട്ട് നമ്മൾ നെയ്യ് പരട്ടിയതുകൊണ്ട് വേഗം പോരുന്നുണ്ട്. ഇനി നമുക്കൊരു അടുത്ത പാത്രത്തിൽ വെച്ച് ഇത് മുറിച്ച് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ഉണ്ടോ, നല്ലതായിട്ട് വരുന്നുണ്ട്, നല്ല കളർഫുള്ളാണ്, നല്ല സോഫ്റ്റാണ്. നമുക്കൊരു കഷ്ണം മുറിച്ച് നോക്കിയാലോ. നല്ല സോഫ്റ്റാണ്, നല്ലോണം പൊന്തിയിട്ടുണ്ട്, നല്ല ഉണ്ടോ മേഡം. നമ്മൾ നല്ല ഒരു ടേസ്റ്റാണ്, ഓടിക്കുമ്പോഴായാലും നല്ല പഞ്ഞി പോലെ ഇരിക്കണേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ. ഹായ്.